നമസ്കാരം. നാടെങ്ങും മാർച്ച് 8 വനിതാ ദിനം ആചരിക്കാൻ ഒരുങ്ങവേ സ്വന്തം ജീവിതം കൊണ്ട് സമൂഹത്തിന് സ്ത്രീ മുന്നേറ്റ സന്ദേശം നൽകുകയാണ് കണ്ണൂരിലെ ഒരു ആദിവാസി യുവതിയായ പോലീസ് ഉദ്യോഗസ്ഥ. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഉയരാനും സ്വന്തമായുള്ള ഒരിടം കണ്ടെത്താനും കഴിയുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ വിളിച്ചു പറയുകയാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ വനിതാ സബ് ഇൻസ്പെക്ടർ ഇ വി സൗമ്യ. സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നും കേരള പോലീസിലെത്തിയ സൗമ്യ കണ്ണൂരിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടു. തൻ്റെ ജോലിയിലൂടെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് നീതിയുടെ വെളിച്ചം എത്തിക്കുകയാണ് തൻ്റെ ആഗ്രഹമെന്നാണ് സൗമ്യ പറയുന്നത്. തൃശൂർ പാലപ്പള്ളിയിലെ ആദിവാസി കുടുംബത്തിൽ ജനിച്ച സൗമ്യ ജീവിതത്തിൽ പട്ടിണിയുടെയും പരിവട്ടങ്ങളുടെയും കൈപ്പുനീർ കുടിച്ചാണ് വളർന്നത്. കൂലിപ്പണിയെടുത്താണ് പിതാവ് ഉണ്ണിച്ചകനും അമ്മ മണിയും മകളെ പഠിപ്പിച്ചത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമാവുന്ന ജോലി ചെയ്യുക എന്നതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. താൻ ജീവിതത്തിൽ ഒരു സ്ഥാനത്തെത്തുന്നതിന് വേണ്ടിയാണ് അച്ഛൻ രാപ്പകൽ വിയർപ്പൊഴുക്കിയതെന്ന് ഓർമ്മകളായി വിറക്കിക്കൊണ്ട് നിറകണ്ണുകളോട് സൗമ്യ പറയുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ സ്കൂളിൽ അധ്യാപികയായി സാമ്പത്തിക സുരക്ഷിതമായ ജോലി ലഭിച്ചിട്ടും സൗമ്യ അതിനായാണ് കാക്കി അണിഞ്ഞത്. കന്നെറ്റുപാടം സ്കൂൾ തൊട്ട് സെൻറ് തെരേസാസും കേരളവർമ്മ കോളേജ് വരെയുള്ള വിദ്യാഭ്യാസ കാലത്തിനിടയിൽ സൗമ്യ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട് വാശിയോടെയാണ് പഠിച്ച് ഒന്നാമതെത്തിയത്. ഒടുവിൽ പരീക്ഷയും ഫിസിക്കലും പാസ്സായി 2020 SI ബാച്ചിൽ സബ് ഇൻസ്പെക്ടർ ട്രെയിനിയായി കയറുകയും ചെയ്തു. എന്നാൽ മകൾ തൊപ്പി അണിയുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ണിച്ചക്കനുണ്ടായില്ല. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ സൗമ്യക്കിന്നും ഹൃദയം നുറുകുന്ന വേദനയാണ്. സ്വകാര്യ ദുഃഖങ്ങൾ മനസ്സിലൊളിപ്പിക്കുമ്പോഴും കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ മികച്ച പോലീസ് ഓഫീസറായി ഓടിച്ചാടി സ്മാർട്ടായി പ്രവർത്തിക്കുകയാണ് സൗമ്യ. സ്റ്റേഷനിൽ തൻ്റെ മുൻപിൽ പരാതിയുമായി എത്തുന്നവരോട് അലിവോടെ പെരുമാറാനും അവർ പറയുന്നത് സഹിഷ്ണുതയോടെ കേൾക്കാനും സൗമ്യക്ക് കഴിയുന്നത് അവരുടെ ദുരിതങ്ങൾ നിറഞ്ഞ ഭൂതകാലം നൽകുന്ന കരുത്താണ്. തൻ്റെ മുൻപിൽ കുടുംബകലഹത്തിനെ തുടർന്ന് ഭർത്താവിൽ നിന്നും ജീവനാംശം തേടി വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരോട് പലപ്പോഴും പറയാൻ തോന്നിയിട്ടുള്ളത് സ്വന്തം കാലിൽ നിന്ന് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടണമെന്നാണ്. വിദ്യാഭ്യാസവും തൊഴിലും മാത്രമേ സ്ത്രീക്ക് തുല്യത കൈവരുത്തുകയുള്ളൂ. മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ന്നു നിൽക്കേണ്ടവരല്ല സ്ത്രീകളെന്ന് മറ്റൊരു വനിതാ ദിനം കൂടി കടന്നു വരവേ സൗമ്യ തൻ്റെ ജീവിതം കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ അഭിപ്രായത്തിൽ തുല്യത എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഒരിക്കലും പുരുഷനോടൊപ്പം നിൽക്കണമെന്നല്ല, പുരുഷനോടൊപ്പം സ്വയം പര്യാപ്തത നേടണമെന്നതാണ്. പഠിച്ച് ജോലി നേടി മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയുമ്പോൾ എല്ലാ പ്രയാസവും അവർക്ക് തരണം ചെയ്യാൻ കഴിയും. സ്ത്രീകൾ വീട്ടിലുള്ള യാതനകൾ പറഞ്ഞുകൊണ്ട് കേസിനായി വരുമ്പോൾ പരിഹരിച്ചു കൊടുക്കാം. എന്നാൽ എല്ലായ്പ്പോഴും നിയമത്തിൻ്റെ പരിരക്ഷ അവർക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. പോലീസ് സ്റ്റേഷൻ കയറി ചെലവിന് ഗതികെടേണ്ട അവസ്ഥയിലേക്ക് സ്ത്രീകൾ വരാൻ പാടില്ല. പഠിച്ച് ജോലി നേടി മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയണം. അതുപോലെ കുട്ടികളെ വളർത്തുമ്പോൾ രക്ഷിതാക്കളോട് പറയാനുള്ളതും ഒരു വീട്ടിലെ പെൺകുട്ടികളെയും ആൺകുട്ടിയെയും നീ ആണാണ് പെണ്ണാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വളർത്താൻ പാടില്ല. ഭക്ഷണം കഴിച്ച് പാത്രമടക്കം എടുത്തുകൊണ്ടുപോയി വൃത്തിയാക്കാൻ അവരോട് പറയണം. വീട്ടിൽ തുല്യത ഉണ്ടാവാൻ ആണിനെയും പെണ്ണിനെയും വേർതിരിവില്ലാതെ വളർത്തണമെന്നും സൗമ്യ പറയുന്നു. സബ് ഇൻസ്പെക്ടറായി കഴിഞ്ഞ് ജോലി ചെയ്യുന്നതിന് 2 ദിവസം മുൻപാണ് തോട്ടടയിൽ കല്യാണ വീട്ടിൽ ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യം കണ്ണൂരിലേക്ക് വരുന്നത് ഭയമായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ണൂർ എത്ര കംഫർട്ടബിൾ ആണെന്ന് മനസ്സിലായത്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും സൗമ്യ പറയുന്നു.